താമ്പ് വാട്ടോ നോക്കിക്കോ. വൺ കണ്ടോ, ഓപ്പൺ ക്ലോസ്, ഓപ്പൺ ക്ലോസ്. ഇത് കുറേ തവണ ചെയ്യാം. ഇനി ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒപ്പം തന്നെ പറഞ്ഞുതരാം, കുറേ പേർക്ക് നടുവിന് പ്രോബ്ലം ഉള്ളവരുണ്ട്, ബാക്ക് പെയിൻ ഉള്ളവർ, അവരെന്താ ചെയ്യേണ്ടത്, അവർക്ക് ചാടാൻ പറ്റില്ല എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊസിഷനിൽ നിൽക്കുക. ഇപ്പം ഞാൻ ചാടിയില്ലേ, ചാടണ്ട, അതിന് പകരം ഒരു കാല് സൈഡിലേക്ക് വയ്ക്കുക. വൺ ക്ലോസ്, ഓപ്പൺ ക്ലോസ്, ഓപ്പൺ ക്ലോസ്, ഓപ്പൺ ക്ലോസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നടുവിന് അധികം പ്രഷർ കൊടുക്കേണ്ടി വരില്ല. പിന്നെ കൈ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ബാക്ക് പെയിൻ ഉള്ളവർ. അപ്പോൾ ഇതാണ് ജമ്പിങ് ജാക്സ്, ഈ ഓപ്പൺ ക്ലോസ് അത് ചെയ്തു. ഇനിയുള്ളത് സ്ക്വാട്ടിങ്. സ്ക്വാട്ടിങ് വന്നിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് നോക്കിക്കോ താഴേക്ക് ഇങ്ങനെ പോവാം. ഇതാണ് സ്ക്വാട്ടിങ്. ഇനി സ്ക്വാട്ടിങ് ചെയ്യുമ്പോൾ പലരും കൈ ഇങ്ങനെ പിടിക്കുന്നത് കാണാം, ഇങ്ങനെ പിടിക്കുന്നത് കാണാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് വീണ്ടും പറയാം ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ സ്ട്രോങ് ആക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഴുന്നുള്ള പേടി വേണ്ട. അപ്പം ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കാം, തഴപ്പം പറ്റുന്നത്ര കൗണ്ട്സ് ഇത് ചെയ്യാം സ്ക്വാട്ടിങ്. ഇനി വേറെ ടൈപ്പ് സ്ക്വാട്ടിങ് ഉള്ളതാണ് കാല് ക്ലോസ് ചെയ്ത് വയ്ക്കുക, തഴപ്പുക. ഇത് ലോവർ ബോഡിക്കുള്ളത്. ഇനി വേറൊരു എക്സസൈസ് യൂണിവേഴ്സൽ മാസ് റിഡക്ഷനായി വരുന്നതാണ് നിന്ന നിപ്പിൽ ഓടാം. ഞാൻ നാട്ടിലുള്ളവരെ എടുത്ത് പറയാൻ കാരണം എല്ലാവർക്കും പുറത്തിറങ്ങി ഈ ഓടാൻ പോവാനും അതിന് റെഡിയായി പോകാനും ഒക്കെ മടിയും, പിന്നെ കുറച്ചിങ്ങനെ ചമ്മലൊക്കെ ഉണ്ടാവില്ല, അവരെ അങ്ങനെയുള്ള ഒരു വീട്ടിൽ തന്നെ നിൽക്കുക, എന്നിട്ട് നിന്ന നിപ്പിൽ ഇങ്ങനെ ഓടാം, ഇങ്ങനെ നിന്ന നിപ്പിൽ ഓടാം. അപ്പം ഇപ്പം എത്ര എക്സസൈസ് പറഞ്ഞു, ജമ്പിങ് ജാക്സ് പറഞ്ഞു, സ്ക്വാട്ടിങ് പറഞ്ഞു, ഓട്ടം. അടുത്ത മെയിൻ സംഭവമാണ് എൻ്റെ വയർ. സൈഡിൽ എല്ലാവർക്കും വയർ കൂടുതലുണ്ടാവും അല്ലേ, നമ്മുടെ അവിടെ ഫുഡ് അടിച്ചതിന് ആദ്യം വരുന്നതാണ് വയറുകളും വരുത്തിയിട്ട്. പിന്നെ സൈഡില്, സൈഡില് സ്ത്രീകൾക്ക് വേണ്ട ഒരു ഷേപ്പ് ഇങ്ങനെയല്ല, കർവ് വേണം, ആണുങ്ങൾക്ക് വേണ്ടത് ഒരു വി. അപ്പൊ ഇതിന് രണ്ട് ഷേപ്പിലും ഈ പോർഷൻ ഭയങ്കര ചെറുതായിരിക്കണം അല്ലെ. അപ്പൊ അതിന് സൈഡ് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈഡ് കിക്സ് എന്ന് പറയും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ കുറെ വർക്ക്ഔട്ട്സ് ചെയ്യാത്തവരാണെങ്കിൽ ഏതെങ്കിലും തൂണിലോ അല്ലെങ്കിൽ ടേബിൾ ഉണ്ടാവില്ലേ, നല്ല ഉറപ്പുള്ള എന്തെങ്കിലും പോയി പിടിക്കുക, ബാലൻസ് ചെയ്യുക, എന്നിട്ട് സൈഡ് കിക്ക് ചെയ്യുക. സൈഡ് കിക്ക് എന്ന് പറയുമ്പോഴാണ് വൺ ടു ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും വയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ പോർഷൻ ഇങ്ങനെ തട്ടുന്നുണ്ടാവും. ആ തട്ടുന്നത് എത്രയാണോ അത് ഫുൾ നമ്മുടെ എക്സ്ട്രാ ഫാറ്റ് കേട്ടോ. എനിക്കുണ്ട് ഇപ്പം ചെറുതായിട്ട് ഞാൻ ഭയങ്കര തീറ്റയായിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇതിനി വേറെ ഒന്നുണ്ട്, നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പതുക്കെ ചെയ്യരുത്. അപ്പോൾ അതിനൊരു ലെവല് പറഞ്ഞുതരാം, കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് വയ്ക്കാം, എന്നിട്ട് സൈഡിലേക്ക് ഇത് ഹിറ്റ് ചെയ്യാൻ നോക്കാം കണ്ടോ, കൈക്ക് ഹിറ്റ് ചെയ്യാൻ നോക്കാം കാലുകൊണ്ട്. ഇത് കുറേ ചെയ്യുക, പറ്റുന്ന അത്ര ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈഡിലെ ടയർ നന്നായി കുറഞ്ഞു കിട്ടും. പിന്നെയുള്ളത് വയറിൻ്റെ ഫ്രണ്ട് പോർഷൻ പറയും, അതിനുള്ളതാണ് ഫ്രണ്ട് കിക്ക് വിത്ത് ക്ലോസ് ആണ്. അതായത് നമ്മുടെ കാലുണ്ടല്ലോ, കാലിങ്ങനെ ഗ്യാപ്പിൽ വയ്ക്കുക, എന്നിട്ട് ഇതിങ്ങനെ പതുക്കെ പൊന്തിക്കുക. ഇത് പൊന്തിക്കുമ്പോൾ ഇവിടെ ക്ലാസ്സിന് വരുന്നവർക്ക് തന്നെ കുറെ ഡൗട്ട്, അതെപ്പോൾ പൊന്തിക്കണം, എപ്പോൾ താഴ്ത്തി വെക്കണം. അപ്പം അതിന് ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം, കൈ ഇവിടെ വെക്കുക, എന്നിട്ട് ഈ കാലും കൈയും ഒരുമിച്ച് മുട്ടിക്കാൻ നോക്കാം. ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വയറ് വന്ന് നന്നായി ഉള്ളിലേക്ക് പിടിക്കണം കേട്ടോ. നോക്കിക്കോ, വൺ കണ്ടോ, ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, നാല് നാല് കൗണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടു കൗണ്ടിൽ നിന്ന് തുടങ്ങാം, പിന്നെ ഫോർ കൗണ്ട് ആക്കാം, പിന്നെ എയ്റ്റ് ആക്കാം, പിന്നെ അത്രയും സ്റ്റാമിന കൂടുമ്പോൾ നമുക്ക് സിക്സ്റ്റീൻ കൗണ്ടിലേക്ക് പോവാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വയറ് നന്നായി ഉള്ളിലേക്ക് പിടിക്കുക, എൻഗേജ് ഓഫ് ഫോർന്നാണ് പറയുക, വയറ് നന്നായി ഉള്ളിലേക്ക് പിടിക്കുക. അപ്പോൾ എക്സസ് ഫാറ്റ് ഉള്ളത് ഇങ്ങനെ പുറത്തേക്ക് അങ്ങാനും ഉണ്ടോ, അതാണ് നമ്മളിങ്ങനെ അടിച്ചടിച്ച് കളയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു എത്രയാണ് നമ്മളിപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്ര എക്സസൈസ് പറഞ്ഞു. ഇനിയുള്ളത് എന്താണെന്നറിയോ, അതും യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ ആണ്. നമ്മളിങ്ങനെ നിൽക്കുക, എന്നിട്ട് കുഞ്ഞു കുഞ്ഞികളെ പോലെ കണ്ടോ ക്രോസ് സ്വിച്ച് ചെയ്യുക, ലെഗ്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മ്യൂസിക് ഇടാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇതൊക്കെ എക്സസൈസ് ആണ് കേട്ടോ, എയറോബിക്സിൻ്റെ മിക്സാണ് ഈ കാണിച്ചെന്നെ എക്സസൈസ് ആണ്. നമുക്ക് തന്നെ ഇത്രയും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ സോങ്സ് ഇടുന്നത്, സോങ്സ് ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഫൈവ് കൗണ്ട്സ്, തീരെ ചെയ്യാത്തവരാണെങ്കിൽ ഫൈവ് കൗണ്ട്സ് ചെയ്തു നോക്കുക, പിന്നെ അത് ടെൻ ആക്കുക, ഫിഫ്റ്റീൻ ട്വൻറ്റി കൂട്ടി കൂട്ടി വരെ.
എപ്പോഴും നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. ഡെയിലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇത്തിരി കൂട്ടിക്കൂട്ടി വരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാമിന ഭയങ്കരമായി കൂടും, പിന്നെ നമുക്ക് നമ്മളാർക്കും പിടിച്ചാലേ കിട്ടില്ല. ഓക്കെ.